മറുനാടൻ മലയാളിയെയും എഡിറ്റർ ഷാജിൻസ് കറിയെയും പിന്തുണച്ച് രണ്ടാമതും പോസ്റ്റ് പോസ്റ്റിട്ടതിന് ആലത്തൂർ എം പി രമ്യ ഹരിദാസിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം തുടരുകയാണ് തനിക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയുമായി രമ്യ ഹരിദാസ് കുറിപ്പെട്ടു വിമർശിക്കുന്നവരെ വ്യക്തിഹത്യ നടത്തിയും സംഘിപ്പട്ടം ചാർത്തിയും ഒതുക്കാൻ എളുപ്പമാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകളോളം അറിയുന്നവർ മറ്റാരുമില്ല എന്ന് രമ്യ ഹരിദാസ് ഫേസ്ബുക്കിൽ കുറിച്ചു കൃത്യമായ ആസൂത്രണത്തോടെ സോഷ്യൽ മീഡിയയിലടക്കം ഇടപെട്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു പൊതുജനാഭിപ്രായം കോൺഗ്രസ്സിനെ എതിരാക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകളുടെ അടവാണ് കമ്മ്യൂണിസ്റ്റുകളുടെ നെറുകേടുകൾക്കെതിരെ ശബ്ദിച്ചു കൊണ്ടേയിരിക്കുമെന്നും രമ്യാ ഹരിദാസ് വ്യക്തമാക്കി എന്നെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരോടാണ് കേന്ദ്ര സർക്കാർ മീഡിയ വൺ ചാനലിനെ വിലക്കിയപ്പോഴും മാധ്യമ പ്രവർത്തകർക്കെതിരെ കേരള സർക്കാർ കേസ് എടുത്തപ്പോഴും എൻ്റെ പിന്തുണ പത്രമാധ്യമങ്ങൾക്ക് ഒപ്പമായിരുന്നു അത്തരമൊരു പിന്തുണയെ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനലിനും നൽകിയിട്ടുള്ളൂ അതിൽ വന്ന എല്ലാ വാർത്തകളും വസ്തുതയാണ് എന്ന വാദം ആർക്കും ഉണ്ടാകില്ല അത്തരം വാർത്തകൾക്കെതിരെ അതാത് സമയങ്ങളിൽ മാനനഷ്ട കേസുകൾ ഫയൽ ചെയ്തിട്ടില്ലേ തന്നെയാണ് ചെയ്യേണ്ടതും ജനാധിപത്യ രീതിയും അത്തരം കേസുകൾ എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും നേരിടേണ്ടതായി വരും കേരളത്തിലെ രാഷ്ട്രീയക്കാരെയും പത്രമാധ്യമ പ്രവർത്തകരെയും സംഘിയാക്കുന്നതും മാത്രയാക്കുന്നതും സൈബർ സഖാക്കളാണ് ശ്രീ രമേശ് ചെന്നിത്തലയെ മുതൽ കെ പ്രസിഡന്റ് കെ സുധാകരനെയും വി ടി ബൽറാമിനെയും വരെ സംഖ്യാക്കി ചിത്രീകരിക്കുന്നതും കെ എം ഷാജിയെ സുഡാപിയാക്കി ചിത്രീകരിക്കുന്നതും ഇവർ തന്നെയാണ് സൈബർ വെട്ടിക്കിളികളുടെ അത്തരം തിട്ടൂരങ്ങൾക്ക് വഴങ്ങാൻ തൽക്കാലം ഉദ്ദേശമില്ല ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന് വ്യക്തിപരമായി തേജോപതം ചെയ്തിരുന്ന വാർത്തകൾ നിരന്തരം സംപ്രേഷണം ചെയ്തിരുന്ന സമയത്ത് എല്ലാവരും മാധ്യമപ്രവർത്തകർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ വന്ന് മാധ്യമങ്ങൾ വിമർശനങ്ങൾ തുടങ്ങിയപ്പോൾ അവർ മാപ്രകളായി വനിതാ മാധ്യമപ്രവർത്തകരെ വ്യക്തിഹത്യ നടത്തി സോഷ്യൽ മീഡിയയിൽ മുഴുവൻ തെറി എഴുതിയ പോരാളി ഷാജിമാരുടെ പേജുകൾക്കെതിരെ ആരെങ്കിലും കേസെടുത്തോ വിമർശിച്ചോ കമ്മ്യൂണിസ്റ്റ് ഇതര രാഷ്ട്രീയക്കാരെയും മാധ്യമപ്രവർത്തകരെയും തേജോപതം ചെയ്യാനായി മാത്രം എത്ര പേജുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ അവരെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തിയോ ഇല്ല ാണ് കമ്മ്യൂണിസത്തിന്റെ ഗൂഢാലോചന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ ദേശാഭിമാനി വാർത്ത നൽകി അതിന്റെ പേരിൽ പത്രസമ്മേളനം വാസ്തവ വിരുദ്ധമായ വാർത്ത പ്രചരിപ്പിച്ച ദേശാഭിമാനിക്ക് എന്ത് എതിർപ്പാണ് സമൂഹ മാധ്യമത്തിൽ നേരിടേണ്ടി വരുന്നത് അതാണ് കമ്മ്യൂണിസം കേരളത്തിലെ പുതുതായി നിർമ്മിച്ച മിക്ക പാലങ്ങളും പൊളിയുന്നു ഇടത്തിൽ അത് ചർച്ചയാണോ സാങ്കേതിക പിഴവുള്ള പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ യു നേതാക്കൾ സമൂഹ മാധ്യമത്തിൽ കേട്ട പഴിയെത്രയാണ് ആദ്യമായി ഏക സിവിൽ കോഡ് നടപ്പാക്കണം ആവശ്യപ്പെട്ട ഇ എം എസിന്റെ വാക്കുകളും നയങ്ങളും സൈബർ ചർച്ചയാണോ കേരളത്തിലെ ധാർമ്മികതയും കുടുംബ സംവിധാനങ്ങളും പൊളിച്ച് മതനിരാശം വളർത്തുന്ന കമ്മ്യൂണിസത്തിന്റെ നയം സൈബർ ഇടത്തിൽ ചർച്ചയാണോ അതാണ് കമ്മ്യൂണിസത്തിന്റെ രീതി സംഖ്യ കൂട്ടി വായിക്കാനറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്തെങ്കിലും വിമർശനങ്ങൾ സൈബറിടത്തിൽ ഉണ്ടോ മികച്ച രീതിയിൽ ഭരണം നടത്തിയ വിദ്യാഭ്യാസ വകുപ്പിനെ പച്ച ബ്ലൗസിൻ്റെയും വിജയ ശതമാനത്തിൻ്റെയും പേരിൽ ഇന്നും സൈബറിടത്തിൽ ആക്രമിക്കുകയല്ലേ ഇതാണ് കമ്മ്യൂണിസം കൊറോണ കാലത്തെ അഴിമതി വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം പരീക്ഷ തോറ്റവർ ജയിക്കുന്നു പി എസ് സി തട്ടിപ്പ് സ്വർണക്കടത്ത് ബന്ധു നിയമനം ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നുണ്ടോ അതാണ് കമ്മ്യൂണിസം രമ്യ ഹരിദാസിൻ്റെ പുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്